ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതായത് മുളക് ചമ്മന്തി. നോയമ്പൊക്കെ ഇല്ല, നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും എന്താ പറയുന്നത് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മുളക് ചമ്മന്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിത് അതിന് വേണ്ട ഐറ്റംസൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ പറയുന്നത് ചുമന്നുള്ളി, അതാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറു എന്താ പറയുക തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഒരു ശകലം പുളി. പുളി വേണം, പുളി വേണ്ടവർക്ക് പുളി ചേർക്കാം, അല്ലെങ്കിൽ വിനീഗർ വേണമെങ്കിലും ചേർക്കാം. പുളി ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. നമുക്കെന്നാൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാവേ. ഇതിനു വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കുണ്ടല്ലോ വെളിച്ചെണ്ണ ചേർത്ത് വേണം ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്കിതിൻ്റെ അകത്തൊന്ന് ആദ്യം നീ മുളകൊന്ന് വറുത്ത് പോരാതെ. ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം, പെട്ടെന്നത് മൂക്കുന്നതാണ്. അതുകൊണ്ട് സിമ്മിൽ വെച്ച് തന്നെ ചെയ്യാവുള്ളൂ കേട്ടോ. മുളകൊക്കെ ഏകദേശമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നുണ്ടല്ലോ ചുമന്നുള്ളിയാണ് കേട്ടോ. ചുമന്നുള്ളി ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചേർക്കാം. പുളി നീക്കി ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. പുളി നമുക്കിതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ചേർക്കാതെ. ഇപ്പം എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എന്താ പറയുന്നത് ആ പച്ചമുളകൊക്കെ മാറത്തക്ക രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാവേ. എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഉണ്ടല്ലോ വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. പക്ഷെ തേങ്ങയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിപ്പോകും. ഇത് ചുമ്മാ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭംഗി വരത്തില്ല. എല്ലാം ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ അത് കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. പാനിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് വീണ്ടും മൂക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് നേരത്തേക്ക് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മിക്സിയിൽ ഈ ചെറിയ ജാറല്ലേ, ഈ ജാറിലേക്ക് ഇത് നമുക്ക് മാറ്റാം കേട്ടോ. എല്ലാം നമ്മളിപ്പോൾ ഉണ്ടല്ലോ മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ടല്ലോ ഒരു പിഞ്ച് ഉപ്പ്. ഇതെന്താ പറയുന്നത് ഇതിന് ചേർത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയ്ക്കരുത്, നന്നായിട്ട് അരച്ചാൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇപ്പം അരച്ചോണ്ട് ഓടി വരാവേ. അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ മുളകും നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളാണ്ടല്ലോ വറുത്തതിൻ്റെ ബാക്കി ഇരുന്ന ആ എണ്ണയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തായിരുന്നു. ഇനി നമ്മളുണ്ടല്ലോ സ്വല്പം ഒരു വെളിച്ചെണ്ണ, സ്വല്പം ഒന്ന് അധികം വേണ്ട, ഒരു ശകലം ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റി ആകാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. പിന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. നിങ്ങളോർക്ക് ഞാൻ എന്താ പറയുന്നത് വീഡിയോ ഭംഗിയാകാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കുന്നു, പക്ഷേ അതൊന്നും അല്ല കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്താ പറയുന്നത് നിങ്ങളെ എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയത്തില്ല. എന്താ പറയുന്നത് അത്രയ്ക്ക് ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, ആർക്കും ഉണ്ടാക്കിയെടുക്കാം. വേറെ രണ്ട് മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് നല്ല ഫീഡ്ബാക്കൂടെ അറിയിക്കണമെന്ന് പറയുക കേട്ടോ.